നമസ്കാരം 24 റൗണ്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കെപിസിസി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണം അത് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ആരംഭിക്കും എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കും. കെപിസിസി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ ആദ്യമായാണ് പിണറായി വിജയൻ പങ്കെടുക്കുന്നത്. അല്ലമീനും ആദൽ പാലോടും തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം അല്ലമീനിലേക്ക്. അല്ലമീൻ, കൃത്യം 4 മണിക്ക് തുടങ്ങും എന്നുള്ളതാണ്. ഇപ്പോൾ നേതാക്കൾ എത്തിത്തുടങ്ങിയോ? പരിപാടി എപ്പോൾ ആരംഭിക്കും? അനുജ, 4:30 കൂടിയായിരിക്കും പരിപാടി ആരംഭിക്കുക. മുഖ്യമന്ത്രി ഉൾപ്പെടെ 4:30 ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മറ്റു KPCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പാർട്ടി ക്ഷണിച്ചിട്ടുള്ള വിശിഷ്ടാതിഥികൾ, അതായത് സാമൂഹിക സാംസ്കാരിക ചലച്ചിത്ര സാമുദായിക രംഗങ്ങളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ പലരും ഇതിനോടകം ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്, പലരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യങ്കാളി ഹാളിലേക്കുള്ള പ്രവേശന കവാടത്തിൽ തന്നെ ഉമ്മൻചാണ്ടി ഒരു ഛായാചിത്രം വെച്ചിട്ടുണ്ട്. അവിടെ പുഷ്പാർച്ചനയ്ക്കുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കടന്നു വരുന്ന നേതാക്കളൊക്കെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ആ ഛായാചിത്രത്തിൽ മന്ദസ്മിതം തൂക്കി നിൽക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ആ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറുന്നത്. KPCC അധ്യക്ഷൻ കെ സുധാകരനായിരിക്കും ഈ ചടങ്ങിന്റെ അധ്യക്ഷനായിരിക്കുക. ഉദ്ഘാടകനോ മറ്റു ചടങ്ങുകളോ ഒന്നും ഉണ്ടാകില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മറ്റെല്ലാ പേരെയും അനുസ്മരണ പ്രഭാഷകരായിട്ടാണ് ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാനാകുന്നത് KPCC 250 പേരെയാണ് അതിഥികളായി പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. മറ്റ് പാർട്ടി പ്രവർത്തകർക്ക്, ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായിരിക്കും അയ്യങ്കാളി ഹാളിന് അകത്ത് സൗകര്യമുണ്ടാവുക, ഇരിക്കാൻ സൗകര്യമുണ്ടാവുക. ബാക്കിയുള്ള പാർട്ടി പ്രവർത്തകർക്കുൾപ്പെടെ പൊതുജനങ്ങൾക്കുൾപ്പെടെ അയ്യങ്കാളി ഹാളിന് പുറത്ത് ഒരു വലിയൊരു പന്തൽ ഒരുക്കിയിട്ടുണ്ട്. അവിടെ അകത്തുള്ള ദൃശ്യങ്ങൾ കാണുന്നതിനുള്ള സ്ക്രീനും സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് പുറത്ത് സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് ആളുകൾക്ക് ഓഫീസിനകത്ത്, ഓഡിറ്റോറിയത്തിനകത്തിരിക്കാനുള്ള സൗകര്യവുമുണ്ട്. പല നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട വിവാദം ഉൾപ്പെടെ ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം. പക്ഷേ അത്തരം വിവാദങ്ങൾക്ക് നിലവിൽ പ്രസക്തിയില്ല എന്നുള്ളതാണ് നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. അങ്ങനെ വിവാദങ്ങളിൽപ്പെട്ട് ഈ പരിപാടിയുടെ ഒരു ശോഭ കെടുത്താൻ നേതാക്കൾ താല്പര്യപ്പെടുന്നുമില്ല. ഉമ്മൻചാണ്ടി എന്നുള്ള ജനകീയനായിട്ടുള്ള നേതാവ്, ആ നേതാവിന് അർഹിക്കുന്ന ഒരു അംഗീകാരം അത് പൊതുദർശനത്തിലും അതുപോലെ തന്നെ വിലാപയാത്രയിലും ഒക്കെ തന്നെ കണ്ടതാണ്. അതിനനുസൃതമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ KPCC നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. VD, എപ്പോൾ പരിപാടി ആരംഭിക്കാനാകും? ഏത് രീതിയിലാണ് ക്രമീകരണം? കൃത്യം 4:30 പരിപാടി നമ്മൾ ആരംഭിക്കും. എല്ലാ വിഭാഗം ആളുകളെയും ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, അതുപോലെ വിവിധ മതവിഭാഗങ്ങളെ, കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി ഉമ്മൻചാണ്ടിയെ കുറിച്ച് അനുസ്മരിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്ഥാനത്താണെങ്കിലും ഒരു വിവാദമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു, വിവാദത്തിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഉമ്മൻചാണ്ടി എങ്ങനെയായിരുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണ സമ്മേളനം ഒരു വിവാദം ഉണ്ടാവില്ല, ഒരു വിവാദത്തിന് ഒരു പ്രസക്തിയില്ല. എല്ലാം ആലോചിച്ച് ഞങ്ങൾ ഒരുമിച്ചെല്ലാം എടുത്ത തീരുമാനം എല്ലാവരും ഉണ്ടാവണം. വിവാദങ്ങൾ ഏതെങ്കിലും തരത്തിൽ പരിപാടിയുടെ ശോഭ കെടുത്തുന്നതായിട്ട് ഒരു തരത്തിലുമില്ല. അതൊക്കെ ആവശ്യമില്ലാതെ കേരളത്തിൽ എന്തുണ്ടെങ്കിലും വിവാദമല്ലേ, ഏത് കാര്യം പറഞ്ഞാലും വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കും, അതിലൊന്നും ഒരു കാര്യമില്ല. എത്ര പേര് ക്ഷണിച്ചിട്ടുണ്ട്? അവർ എല്ലാവരും ക്ഷണിച്ചു, ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മൾ ക്ഷണിച്ച് ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും എത്തി. ഇപ്പൊ 4:30 ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവരും എത്തും. അത്തരത്തിൽ വിവാദങ്ങൾക്ക് പ്രസക്തിയില്ല, അതിനെല്ലാം നേതൃത്വം തള്ളിക്കളയുകയാണ്. നേതാക്കൾ ഒന്നടങ്കം കൂടിയാലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളിലെല്ലാം എത്തിക്കഴിഞ്ഞാൽ 4:30 പരിപാടി ആരംഭിക്കാനാകുമെന്നുള്ളതാണ് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നത്. ഇതിനോടകം ഒരുവിധപ്പെട്ട നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. CPI നേതാക്കൾ, CPMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. തോമസ് ഐസക് ഉൾപ്പെടെ, പന്തുന്റെ വീതൻ ഉൾപ്പെടെ വിവിധ നേതാക്കൾ, വിവിധ സഭാ നേതൃത്വം ഉൾപ്പെടെ പല ആളുകളും എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനകം 4:30 ഈ പരിപാടി ആരംഭിക്കാൻ ആകുമെന്നുള്ളത് തന്നെയാണ് നേതൃത്വം വിലയിരുത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. പിന്നീട് നേതൃത്വം ഒന്നടങ്കം ആ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം പ്രവർത്തകർക്ക്, സാധാരണ പ്രവർത്തകർക്ക് സ്വാഭാവികമായും ഇതിലൊരു ഒരു വിയോജിപ്പുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നേതൃത്വം തള്ളിക്കളയുകയാണ്. അവർ ഉന്നയിക്കുന്ന ആരോപണം, അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന അവരുടെ ആശങ്ക, അല്ലെങ്കിൽ അവർക്ക് എന്താണോ അത്തരത്തിൽ എതിർപ്പ് ഉയർത്തുന്നതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്, അതിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് നേതൃത്വം വിലയിരുത്തുന്നത്. പക്ഷേ അതിന് മറുപടി നൽകേണ്ട വേദി ഇതല്ല. അതിന് രാഷ്ട്രീയ വേദികളിൽ കൃത്യമായ മറുപടി നൽകും. അതിനപ്പുറത്തേക്ക് നിലവിലെ ഈ ഒരു പരിപാടി, അത് ഉമ്മൻചാണ്ടി എന്നുള്ള നേതാവിനെ കോൺഗ്രസിന്റെ മാത്രം ഒരു സ്വകാര്യ സ്വത്തായി ചുരുക്കി കാണാൻ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. കാരണം പൊതുദർശനത്തിലും വിലാപയാത്രയിലും ഒക്കെ തന്നെ നാടൊങ്ങാകെ ഉമ്മൻചാണ്ടിക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതാണ്. അതിലൊക്കെയും മറ്റ് പാർട്ടിക്കാരുമുണ്ട്. അതിനനുസൃതമായ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ KPCC പരിപാടി മാറ്റാനാണ് നേതൃത്വം ആലോചിക്കുന്നത്. അതിനോടൊപ്പം
കെ പി സി സി സംഘടിപ്പിക്കുന്ന ഇത്തരമൊരു പരിപാടിയിൽ ഒരു രാഷ്ട്രീയ വേദിയിൽ പിണറായി വിജയൻ പങ്കെടുക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത. ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഒരു നേതാവ് പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ കെ പി സി സിയുടെ വേദിയിൽ എത്തുന്നത് എന്നുള്ളതാണ്. അത്തരമൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും കെ പി സി സി നേതൃത്വത്തിന്റെ ആ ക്ഷണം സ്വീകരിക്കുന്നതിൽ പിണറായിക്ക് രണ്ടാമത് ആലോചിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. നേതൃത്വം ക്ഷണിച്ചപ്പോൾ തന്നെ അത് സ്വീകരിക്കുന്ന ഒരു സമീപനം തന്നെയാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടത്. ഏതായാലും ആ അർത്ഥത്തിൽ ഈ ഒരു പരിപാടി ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്താൻ പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അതിൽ വിജയം കണ്ടിട്ടുള്ള ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ മരണാനന്തര നടക്കുന്ന ഈ അനുസ്മരണ പരിപാടിയിലും അത്തരത്തിൽ എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്താനുള്ള ഒരു വേദിയാക്കി ഇതിനെ മാറ്റാൻ തന്നെയാണ് നേതൃത്വം ആലോചിക്കുന്നതും. ആ രീതിയിലാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളതും. അല്പസമയത്തിനകം ഈ പരിപാടിയുടെ ഔദ്യോഗിക ചടങ്ങുകൾ നടക്കും. അതിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനായിരിക്കും അധ്യക്ഷനാവുക. അതിനുശേഷം മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ മറ്റു നേതാക്കൾ ഉമ്മൻചാണ്ടിയോടുള്ള അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്യും. ഏതാണ്ട് 250 വിവിധ തലങ്ങളിൽ നിന്നുള്ള, അത് സാമുദായിക രംഗത്ത് നിന്നും സാംസ്കാരിക രംഗത്ത് നിന്നും ചലച്ചിത്ര രംഗത്ത് നിന്നും മറ്റു കക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ള ഏതാണ്ട് 250 ആളുകളെയാണ് ഇവിടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ടതായി മനസ്സിലാക്കാനാകുന്നു. അതിൽ നല്ലൊരു പങ്കും ഇവിടേക്ക് എത്തുകയും അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പിണറായി വിജയൻ ഉൾപ്പെടെ മറ്റു പല ആളുകളും വൈകാതെ എത്തിച്ചേരുകയും ചെയ്യും. അതിനനുസരിച്ച് ഏതാണ്ട് 4:00 ഈ പരിപാടി ആരംഭിക്കും. കൃത്യം 4:30 തന്നെ മുഖ്യമന്ത്രി എത്തുമെന്നുള്ളതാണ് കെ പി സി സി നേതൃത്വത്തെ അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അലമീൻ, നേരത്തെ മാത്യു കുഴൽനാടൻ പറയുന്നുണ്ടായിരുന്നു കെ പി സി സി അധ്യക്ഷന് വലിയ വിയോജിപ്പുണ്ടായിരുന്നു തുടക്കത്തിൽ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നതിൽ എന്ന്. പക്ഷെ പിന്നീട് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ പറയുന്നത് മുതിർന്ന നേതാക്കൾ എല്ലാവരും ആലോചിച്ച് ഐകകണ്ഠ്യേന എടുത്തൊരു തീരുമാനമാണ് എന്നതാണ്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി എത്തുന്നത്? അനുജ, ഇന്നലെ കെ പി സി സി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൂടിയാലോചന യോഗം നടന്നിരുന്നു. ഈ പരിപാടി എങ്ങനെ നടത്തണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിന്റെ സംഘടനവും ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾക്കായി ഒരു യോഗം ചേർന്നിരുന്നു. അതിൽ ഏതൊക്കെ തലങ്ങളിൽ നിന്നുള്ള ആളുകളെ വിളിക്കണമെന്നുള്ള കാര്യത്തിലും ചർച്ച വന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രിയെ കൂടി പരിപാടിയിൽ ക്ഷണിക്കണം. ആദ്യം തീരുമാനിച്ചിരുന്നത് കക്ഷി നേതാക്കളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചാൽ മതി എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു തീരുമാനം. അതിനിടയിലാണ് മറ്റു ചില നേതാക്കൾ മുഖ്യമന്ത്രിയെ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കാം, ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാം എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞത്. അതിനോട് പലരും വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് കെ പി സി സി അധ്യക്ഷനിൽ ഉൾപ്പെടെ പലപ്പോഴും എന്നല്ല, ഏതാണ്ട് എല്ലാ ഘട്ടത്തിലും മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഏറ്റുമുട്ടി നിൽക്കുന്ന ഒരു നേതാവാണ്. അത്തരത്തിലുള്ള ആളുകൾ തമ്മിൽ വേദി പങ്കിടുന്നതിൽ സ്വാഭാവികമായും കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെ വിയോജിപ്പുണ്ടായിരുന്നിരിക്കാം. ആ വിയോജിപ്പ് യോഗത്തിൽ അവർ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഭൂരിപക്ഷ നേതാക്കളുടെ ഒരു അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് പിന്നീട് സ്വാഭാവികമായും നേതാക്കൾ പറയുന്നതാണ്, ചർച്ചകൾ നടക്കുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട്, വിയോജിപ്പുകൾ വരാറുണ്ട്, അത് സ്വാഭാവികമാണ്. അതിനപ്പുറത്തേക്ക് അവസാനം ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തോട് എല്ലാവരും ഒത്തൊരുമിച്ച് വന്നു എന്നുള്ളതാണ് നേതൃത്വം പറയുന്നത്. അത് വി ഡി സതീശനും ചെന്നിത്തലയും മറ്റു നേതാക്കളൊക്കെ തന്നെ അത്തരത്തിൽ മുഖ്യമന്ത്രിയെ കൂടി ക്ഷണിക്കണമെന്നൊരു അഭിപ്രായം വന്നപ്പോൾ അതിനോട് വഴങ്ങുന്നൊരു കാഴ്ച തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യം തന്നെയാണ് കെ പി സി സി അധ്യക്ഷനും സ്വീകരിച്ചത്. അതുകൊണ്ട് നേതാക്കൾ പറയുന്നത് ആദ്യഘട്ടത്തിൽ അഭിപ്രായങ്ങൾ വരുമ്പോൾ, ചർച്ച വരുമ്പോൾ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട്, വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരാറുണ്ട്. തീരുമാനമെടുത്താൽ അത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. അങ്ങനെ മുൻനിര നേതാക്കൾ കൂടി ആലോചിച്ച് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത്. നമുക്കിപ്പോൾ വേദി കാണാം. വേദിയിൽ രമേശ് ചെന്നിത്തലയുണ്ട്, മറ്റ് സാമുദായിക നേതാക്കളുണ്ട്, ഒപ്പം ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് ഉണ്ട്. അങ്ങനെ ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ പലരും, മാത്യു ടി തോമസ് ഉണ്ട്, പല ആളുകളും, ഒ രാജഗോപാലുണ്ട്, അങ്ങനെ വിവിധ കക്ഷികളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ സദസ്സിലിരിപ്പുണ്ട്. അതുപോലെ തന്നെ വേദിയിലും നിരവധി ആളുകൾ ആ രീതിയിൽ ക്ഷണിക്കപ്പെട്ടവരായുണ്ട്. അങ്ങനെ മത സാമുദായിക സാംസ്കാരിക ചലച്ചിത്ര രംഗത്ത് നിന്നുള്ള നിരവധി ആളുകളാണ്. അപ്പം മറ്റു കക്ഷികളിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ വിവിധ ആളുകളെ ഒരുപോലെ തന്നെ ക്ഷണിച്ച് ഒരു രാഷ്ട്രീയ വേദിയാക്കി ഇതിനെ മാറ്റാൻ കെ പി സി സി നേതൃത്വം ആലോചിക്കുന്നില്ല. കെ പി സി സി ആണ് സംഘാടകരെങ്കിലും ഒരു രാഷ്ട്രീയ മാനം ഇതിന് നൽകി ആ രീതിയിൽ ഒതുക്കി നിർത്താൻ നേതൃത്വം ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ പോലൊരു നേതാവിന് ലഭിച്ച സ്വീകാര്യത എല്ലാവരും കണ്ടതാണ്. ആ സ്വീകാര്യതയുടെ തുടർച്ച തന്നെയാണ് ഈ പരിപാടിയുടെ നേതൃത്വം ആലോചിക്കുന്നതും ഉദ്ദേശിക്കുന്നതും. അതുകൊണ്ട് സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ വേട്ടയാടലുകൾക്ക് സാക്ഷിയായ അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന കാര്യത്തിൽ നേതാക്കൾക്ക് ആർക്കും ഭിന്നാഭിപ്രായമില്ല. പക്ഷേ അതിന് മറുപടി പറയേണ്ടത് രാഷ്ട്രീയ വേദികളിൽ മറുപടി പറയും. ഇന്നിപ്പോൾ പല നേതാക്കളും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രഖ്യാപിച്ചത് പിണറായി വിജയൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അത് ഉമ്മൻചാണ്ടിയോട് നടത്തിയ വേട്ടയാടലിൻ്റെ കുറ്റസമ്മതമായി പോലും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ സ്വാഭാവികമായി പരിപാടി കഴിഞ്ഞാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അത് അവസാനിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുമായി ബന്ധപ്പെട്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ വാക്പോര് തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. പക്ഷേ ഏതായിരുന്നാലും ഈ പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് അതൊരു വിവാദത്തിലേക്ക് കൊണ്ട് കൂട്ടിക്കെട്ടാൻ നേതൃത്വം ആലോചിക്കുന്നില്ല. അങ്ങനെ പല അഭിപ്രായ ഭിന്നതകൾ പ്രകടമാക്കിയവരെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരമൊരു ഭിന്നതകൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല എന്ന് തന്നെ നേതൃത്വം ഒറ്റക്കെട്ടായി പറയുകയാണ്. അതിനുശേഷം ഏതെങ്കിലും നേതാക്കൾ അതുമായി ബന്ധപ്പെട്ടവരുടെ ഭിന്നത പുറത്താക്കുകയോ അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായ വ്യത്യാസം എതിർ പറയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരികയോ ചെയ്തിട്ടില്ല. അത്തരത്തിൽ ആളുകൾ വന്നിരുന്നത് ഏറ്റവും പ്രധാനം
ആദ്യ ഘട്ടത്തിൽ ഉയർന്ന ഒരു വിവാദത്തിന്റെ കാമ്പ് എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിപാടിയുടെ ഉദ്ഘാടകനായി മുഖ്യമന്ത്രി നിശ്ചയിച്ചു എന്നുള്ളതാണ്. അതിൽ പല നേതാക്കളും, അത് കെ സുധാകരൻ ഉൾപ്പെടെ പല നേതാക്കളും വലിയ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല താഴെ തട്ടിൽ നിന്നുൾപ്പെടെ പിണറായി വിജയനെ ക്ഷണിക്കുന്നു, മുഖ്യമന്ത്രി ക്ഷണിക്കുമ്പോൾ അതൃപ്തി രേഖപ്പെടുത്താത്തവർ പോലും, വിയോജിപ്പ് രേഖപ്പെടുത്താത്തവർ പോലും അദ്ദേഹത്തെ ഉദ്ഘാടകനായി തീരുമാനിച്ചപ്പോൾ എതിർപ്പറിയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ എതിർപ്പ് കൂടി പരിഗണിച്ചാണ് അദ്ദേഹത്തെ ഉദ്ഘാടക സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എല്ലാവരെയും അനുസ്മരണ പ്രഭാഷണം എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത്. അത് ആ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ആ ഒരു വിയോജിപ്പ് അത് തണുപ്പിക്കുന്നതിന് വേണ്ടി കൂടി ലക്ഷ്യമിട്ടാണ്. അതിനപ്പുറത്തേക്കും ഈ വിവാദം അദ്ദേഹത്തെ ക്ഷണിച്ചതിലുണ്ട്. അതിൽ കഴമ്പില്ല എന്ന നേതൃത്വം പറയുകയും ചെയ്യുന്നു. അങ്ങനെ പറയുമ്പോഴും ഈ പരിപാടി കഴിഞ്ഞാലും സ്വാഭാവികമായും ഇതിന്റെ തുടർച്ചയായിട്ട് വാക്പോര് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. സദവേദി ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ട അതിഥികളെ കൊണ്ട്, അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരെ കൊണ്ട്, സാധാരണ ആളുകളെ കൊണ്ടൊക്കെ ഇപ്പോൾ അയ്യങ്കാളി ഹാൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന സാഹചര്യം. അല്പസമയത്തിനകം മുഖ്യമന്ത്രി എത്തും. അതിന് പിന്നാലെ ഈ അനുസ്മരണ പരിപാടി ആരംഭിക്കുകയും ചെയ്യും. അനുജ, കെ പി സി സി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണം അല്പസമയത്തിനകം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കും. മുഖ്യമന്ത്രി ായുള്ള കാത്തിരിപ്പിലാണ്. ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷനും അവിടെ എത്തിച്ചേർന്നിട്ടില്ല. 4:30 ഈ പരിപാടി ആരംഭിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കളൊക്കെ ഇപ്പോൾ തന്നെ അവിടെയുണ്ട്. മറ്റ് വിവിധ മേഖലകളിലുള്ളവരും അവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം സാധാരണക്കാരായ ആളുകൾ, പ്രവർത്തകർ, ഇവരെ കൊണ്ടൊക്കെ അയ്യങ്കാളി ഹാൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി എത്തിച്ചേരും. നേരത്തെ പറഞ്ഞത് 4:00 ഈ പരിപാടി തുടങ്ങും എന്നുള്ളതാണ്. എന്നാലിപ്പോൾ 4:30 എന്നതാക്കി പരിപാടിയുടെ സമയം മാറ്റിയിട്ടുണ്ട്. മുഖ്യമന്ത്രി എത്തിച്ചേർന്നിട്ടില്ല. 4:30 അദ്ദേഹം എത്തിച്ചേരുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷനും അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. വിവിധ മേഖലകളിലുള്ള ആളുകളെയൊക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ളവർ മാത്രമല്ല, മറ്റ് സഭാ നേതൃത്വങ്ങളിലുള്ളവർ, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവരൊക്കെ അവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഒട്ടേറെ പ്രവർത്തകരുണ്ട്. സാധാരണക്കാരായ ആളുകളൊക്കെ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്നത്, ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആദിൽ പാലോട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദിൽ, കൃത്യം 4:30 തന്നെ ഈ പരിപാടി ആരംഭിക്കില്ലേ? മുഖ്യമന്ത്രി എപ്പോൾ എത്തും എന്നാണ് കരുതുന്നത്? 4:30 തന്നെ മുഖ്യമന്ത്രി എത്തും എന്നുള്ളതാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാണ്. മന്ത്രിമാർ, ഒപ്പം മതസമുദായിക രംഗത്തെ പ്രമുഖർ, നേതാക്കളടക്കമുള്ളവർ ഉണ്ട്. ഈ വലിയ തോതിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കമാണ്. 4:30 തന്നെ പരിപാടി ആരംഭിക്കുമെന്നല്ലേ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് എത്തുന്നത്. ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്ന പരിപാടിയിലേക്ക് ഉമ്മൻചാണ്ടിയുടെ ഗുണം ലഭിച്ചിട്ടുള്ളവരൊക്കെ ആ രൂപത്തിൽ ഒഴുകി വരുന്നുണ്ടോ? ഈ ജനങ്ങളുടെ ഒപ്പം എന്ന് നിന്നാൽ ജനങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി സാറിന് ഫ്യൂണറലിന് ആ അന്ത്യോപചാരം അർപ്പിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ ആ ഭൗതിക ശരീരം കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ജനങ്ങൾ തടിച്ചു. ഇപ്പോഴും ഈ വരുന്ന ജനങ്ങൾ കോൺഗ്രസ്സുകാർ മാത്രമല്ല, യു ഡി എഫുകാർ മാത്രമല്ല, നാനാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ അനുസ്മരണ ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ എത്തി. ഇപ്പോൾ വിവിധ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ക്ഷണിക്കേണ്ടതുണ്ടായിരുന്നോ ഇല്ലേ എന്ന തരത്തിലൊക്കെ, അത് ഈ ഇതിൻ്റെ ഷോപ്പ് കെടുത്തിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അതൊരു അനാവശ്യമായ വിവാദമാണ്. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് യാതൊരു തെറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അതിന് ക്ഷണിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പങ്കെടുക്കുക എന്നുള്ളത്, പിന്നെ രാഷ്ട്രീയം ഇതിനകത്ത് പറയേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയ നിലപാടുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയേണ്ട സമയത്ത് പറയാം. ഇതിൻ്റെ ശോഭ കെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ഷാഫി പറമ്പിൽ എം എൽ എ കൂടി ചേരുന്നുണ്ട്. ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട്. ഈ പരിപാടി ആ നിലയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആവുകയാണ്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ആ പേര് തന്നെ ജനക്കൂട്ടം അല്ലെങ്കിൽ ജനകീയത എന്നുള്ളതിൻ്റെ ഒരു പര്യായമായി മാറിയിരിക്കുകയാണ്. ജനങ്ങളെ മറക്കാത്തവരെ ജനങ്ങളും മറക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. നമുക്ക് അറിഞ്ഞിരുന്നതും നമ്മൾ വഴിയൊക്കെ ഇടപെട്ടിരുന്നതുമായിട്ടുള്ള കേസുകൾ 10 or 100 ആണെങ്കിൽ, 10,000-10,000 ആളുകൾ നേരിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അവരുടെ അവകാശങ്ങൾ, ആനുകൂല്യങ്ങളൊന്നും ഒരിക്കലും അദ്ദേഹം അതിന് പറഞ്ഞിട്ടില്ല, അവരുടെ അവകാശങ്ങൾ. ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം, ഉമ്മൻചാണ്ടി സാർ ജനകീയനായിരുന്നു അല്ലെങ്കിൽ ജനസമ്പർക്ക പരിപാടി, ഒരു പരാതിയാണ് വാങ്ങുന്നതെങ്കിലും മേലിൽ അത്തരം പരാതികൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികൾ എന്തെടുക്കാൻ കഴിയുമെന്ന് പരിശോധിച്ചൊരു പരിപാടിയാണ് ജനസമ്പർക്ക പരിപാടി. ഇപ്പോൾ ബീങ് എൻ അഡ്മിനിസ്ട്രേറ്റർ തൻ്റെ ജനകീയത മുഴുവൻ ഉപയോഗിച്ചത് ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള ഭരണപരമായ റിഫോംസ്. മത സാമുദായിക നേതാക്കളൊപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കൾ എത്തിയിട്ടുണ്ട്. ഈ സമുദായങ്ങൾക്ക് അതീതമായി രാഷ്ട്രീയത്തിനെതിരെ ഒരു സൗഹൃദ വലയം അദ്ദേഹം സമ്പാദിച്ചിരുന്നു എന്നതിന് കൂടി തെളിവാണ്. കേരളത്തിൻ്റെ ഒരു പൊതു സ്വത്തായിട്ട് അദ്ദേഹം പിന്നെ ജനങ്ങൾ ഹൃദയത്തിൽ ഇടം പിടിച്ചു എന്നുള്ളതല്ലേ കഴിഞ്ഞ വിലാപയാത്ര മാത്രം നമ്മളോട് പറയുന്നത്. കേരളത്തിൻ്റെ ഒരു പൊതു സ്വത്തായി കോൺഗ്രസ് പ്രവർത്തകനായി തന്നെയാണ് മുഖ്യമന്ത്രിയെ കൂടി ക്ഷണിച്ച് ഒരു പൊതു പരിപാടി എന്ന നിലയിലേക്ക് എത്തും. പാർട്ടി ആ തലത്തിലായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവും. അതിലിപ്പം അത്തരം വിവാദങ്ങളെ സംബന്ധിച്ച് കമൻറ്റ് ചെയ്യേണ്ട ഒരു സമയമല്ല ഇത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അനുസ്മരണം ഒരു ഊർജ്ജമാണ്. അതെന്തിനാണ്?
കൂടുതൽ ജനബന്ധം ഉണ്ടാക്കാൻ, കൂടുതൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ, കൂടുതൽ നാട് പുരോഗമിക്കാൻ, കൂടുതൽ സേവന പ്രവർത്തനം നടത്താൻ, ഒരു പൊതുപ്രവർത്തന സങ്കല്പങ്ങൾക്കൊരു പൂർണ്ണതയുണ്ടെങ്കിൽ അതാണ് ഉമ്മൻചാണ്ടി സാർ എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ഒന്നിച്ചു വിളിച്ചു പറയുന്നത്. ഇത് സത്യം പറഞ്ഞ ഒരു ആൾക്കൂട്ട പരിപാടിയായിട്ട് മാറ്റാൻ ഉദ്ദേശിച്ചതല്ല. ഇപ്പം നമുക്കറിയാം ഉണ്ടായിട്ടില്ല, അങ്ങനെ ആരെയും ഓർഗനൈസ് ചെയ്ത് വരാനോ ആളുകൾ വരാനോ ഒന്നും ക്ഷണം ഉണ്ടായിട്ടില്ല. പ്രധാനപ്പെട്ട ആളുകൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ, പക്ഷെ ആളുകൾക്ക് ആ പേരിനോടും ആ ജീവിതത്തോടും ആ ജീവിതകാലത്തിനോടും മുഴുവൻ ആളുകൾക്കുള്ള ഒരു പ്രതിപത്തി, അത് അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയാവുന്ന അവസരങ്ങളിലേക്കെല്ലാം അവർ സ്വമേധയാ ഇറങ്ങി വരികയാണ്. അതൊരു ഒഴുക്കാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ മരണശേഷവും ജനങ്ങളുടെ ഒഴുക്ക് ആ പേരിനൊപ്പം തുടരുകയാണ്. ഇതുതന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. വലിയ രൂപത്തിലുള്ള ജനക്കൂട്ടം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നേതാക്കളടക്കം നമുക്ക് വേദിയിലേക്ക് കടന്നാൽ അറിയാം, നേതാക്കളടക്കം ഇവിടെ എത്തി എന്നുള്ളതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കെ സുധാകരൻ, കെ പി സി സി അധ്യക്ഷൻ, മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി, ഒപ്പം മന്ത്രി ആന്റണി രാജു അടക്കം മന്ത്രിമാർ, ഒപ്പം പലവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള പ്രമുഖർ നേതാക്കൾ, അതിനു പുറമെ മത സാമുദായിക നേതാക്കളടക്കം ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ മുഖ്യമന്ത്രി കൂടി എത്തിയാൽ ഈ പരിപാടി ഉടൻ ആരംഭിക്കും എന്നാണ് സംഘാടകർ അറിയിക്കുന്നത്. അനുജ, അല്പസമയത്തിനകം ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഹാളിൽ നടക്കും. ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ കൂടി എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനകം മുഖ്യമന്ത്രി കൂടി എത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകും. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, ഒപ്പം തന്നെ മറ്റ് പാർട്ടികളിലെ നേതാക്കൾ, അതിൽ മന്ത്രിമാരടക്കമുള്ളവരുണ്ട്, മത സാമുദായിക നേതാക്കളെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി എത്തിച്ചേരുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അയ്യങ്കാളി ഹാളിലാണ് പരിപാടി. മറ്റ് എല്ലാ നേതാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. കെ പി സി സി അധ്യക്ഷൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുണ്ട്, മന്ത്രിമാരുണ്ട്, ഒപ്പം മറ്റ് യു ഡി എഫിൻ്റെ ഘടകകക്ഷി നേതാക്കളുണ്ട്. സി പി ഐ എമ്മിൻ്റെയും തോമസ് ഐസക്കിനെ പോലെയൊക്കെയുള്ള നേതാക്കൾ നമ്മൾ നേരത്തെ അവിടെ വേദിയിൽ കണ്ടിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനും ഈ പരിപാടി തുടങ്ങും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്യും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. അല്ലമീനുണ്ട്. അല്ലമീൻ ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി എത്തിക്കഴിഞ്ഞു, ഇനി പരിപാടി ആരംഭിക്കുകയാണല്ലേ. അനുജ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിലേക്ക് എത്തുകയാണ്. പരിപാടി അല്പസമയത്തിനകം ആരംഭിക്കും. 4:30 പരിപാടി നിശ്ചയിച്ചിരുന്നത്. കൃത്യസമയത്ത് തന്നെ മുഖ്യമന്ത്രി എത്തുന്നു. മറ്റു കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇതിനോടകം വേദിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് എത്തിയ അയ്യങ്കാളി ഹാളിലേക്ക് എത്തിയ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഈ അയ്യങ്കാളി ഹാളിന് സമീപത്ത് വെച്ചിരുന്ന ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹം വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ കൈത്തൊട്ട് വഴുതുകയാണ്. ഇപ്പോൾ ഈശ്വര പ്രാർത്ഥന ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കം. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാരസൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. ഒരുപാട് കാര്യങ്ങൾ സ്വന്തം ജീവിതം കൊണ്ട് തിരുത്തി എഴുതിയ കേരളത്തിൻ്റെ ജനനേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജനമനസ്സുകളിലുള്ള സ്ഥാനമാണ് കേരളം കഴിഞ്ഞ 3-4 ദിവസമായി ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റ് ശ്രീ കെ സുധാകരൻ്റെ അധ്യക്ഷതയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനായ
കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ജനകീയ അധ്യക്ഷന്മാർ, സാംസ്കാരിക നായകന്മാർ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളോട് ആദ്യമായി സംസാരിക്കുന്നതിന് ആരാധ്യനായ KPCC പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു, അധ്യക്ഷനെ ക്ഷണിക്കുന്നു. വേദിയിലെ വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദുഃഖത്തോടെ, മനോവേദനയോടെ നിങ്ങളെ മുൻപിൽ നിൽക്കുമ്പോൾ ഓർമ്മകൾ ഒരുപാട് കാലം പിറകിലോട്ട് തിരിഞ്ഞു പോവുകയാണ്. വളരെ വൈകാരികമായ അന്തരീക്ഷത്തിലാണ് നാം എല്ലാം ഇപ്പോൾ ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. ഇന്നലകളിൽ നമ്മോടൊപ്പമുണ്ടായിരുന്നു ഇന്ന് നമ്മുടെയെല്ലാം ഹൃദയത്തിൽ വിങ്ങലായി മാറിയ അഭിവന്ദ്യനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം. കേരളത്തെ എങ്ങനെയാണ് പിടിച്ചു കുലുക്കിയതെന്ന് നാം എല്ലാം കണ്ടതാണ്. ഒരു മലവെള്ളപ്പാച്ചൽ പോലെ കേരളത്തിലെ ജനത ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് കേരളത്തിൻ്റെ വടക്കേ തല മുതൽ തെക്കേ തല വരെ ആറത്തുലച്ച് കരഞ്ഞപ്പോൾ കേരളവും ഭിങ്ങിപ്പൊട്ടിപ്പോയി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ശവക്കല്ലറയിലേക്ക് ഒരു തീർത്ഥാടനം പോലെ ആയിരക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു അണമുറിയാതെ. തിരുവനന്തപുരത്ത് നിന്ന് 3.5 മണിക്കൂർ കൊണ്ട് പുതുപ്പള്ളിയിലെത്താവുന്ന 158 കിലോമീറ്റർ ദൂരം താണ്ടാൻ വിലാപയാത്രക്കെടുത്തത് 2 പകലും 1 രാത്രിയും നീണ്ട 38 മണിക്കൂറാണ്. ഈറൻ മിഴികളോടെ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിയ ആ വിലാപയാത്ര ഉമ്മൻചാണ്ടിയെ ഇതിഹാസമാക്കി മാറ്റി. സമാനതകളില്ലാത്ത യാത്രയായിപ്പോയി അത് മാറിയത് അദ്ദേഹത്തിൻ്റെ ജീവിതവും സമാനതകളില്ലാത്തത് കൊണ്ടാണ്. കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട ജീവിതമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടേത്. ഗാന്ധിജിയുടെ സഹാനുഭൂതിയെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് നെഹ്റുവിൻ്റെ ആധുനിക കാഴ്ചപ്പാടുകളെ ജീവിത വീക്ഷണമാക്കി മാറ്റി മഹാനായൊരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. ലാളിത്യം അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും നോക്കിലും നോട്ടത്തിലും നടപ്പിലും വരെ നിറഞ്ഞു നിന്നു. സെക്യുലറിസം ഉമ്മൻചാണ്ടിക്കൊരു നെറ്റിപ്പട്ടം പോലെ ഇണങ്ങുന്നതായിരുന്നു. കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉമ്മൻചാണ്ടി ഒരുപോലെ സ്വീകാര്യനായത് മായമോ വെള്ളമോ ചേർക്കാത്ത മതേതര നിലപാടുകൾ മൂലമാണ് എന്ന് നമുക്കറിയാം. കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളായ KSU യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാന പ്രസിഡന്റായി ശ്രീ ഉമ്മൻചാണ്ടി പ്രവർത്തിച്ചപ്പോൾ ഈ പ്രസ്ഥാനങ്ങളുടെ സുവർണകാലമായിരുന്നു. 1967 അദ്ദേഹം KSU പ്രസിഡന്റായിരുന്നപ്പോൾ കുന്നംകുളത്ത് നടന്ന വിദ്യാർത്ഥി ക്യാമ്പിൽ ഉയർന്ന മുദ്രാവാക്യം ഓണത്തിന് ഒരു പറ നെല്ല് എന്നതായിരുന്നു. വിദ്യാർത്ഥികൾക്കൊപ്പം പാടത്ത് കൃഷിയിറക്കിയ ഉമ്മൻചാണ്ടിയും സംഘവും പുതിയൊരു മാതൃക സൃഷ്ടിച്ചു. അന്നത്തെ കൃഷിമന്ത്രി ശ്രീ എം എൻ ഗോവിന്ദൻ നായർ ഓണത്തിനൊരു പറനെല്ല് സർക്കാരിൻ്റെ പദ്ധതിയായി പ്രഖ്യാപിച്ചു. അന്നു മുതൽ മരണം വരെ സൃഷ്ടിപരമായ ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ മനോഹരമായ പ്രതീകമാണ് ഈ പുതുപ്പുള്ളിക്കാരൻ. 1970 തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ 30 വയസ്സിൽ താഴെയുള്ള 5 പേർ കോൺഗ്രസ് MLA വിജയിച്ചു. LDFൻ്റെ ശക്തി കേന്ദ്രമായ പുതുപ്പള്ളി ഉമ്മൻചാണ്ടി പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് 12 തവണ ജയിച്ച ദേശീയ റെക്കോർഡ് വരെ അദ്ദേഹം നേടിയെടുത്തു എന്നത് ഒരു ചരിത്രം. ഒരു ജനപ്രതിനിധിയെക്കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പങ്ങളെല്ലാം ഉമ്മൻചാണ്ടി മാറ്റിയെഴുതി. മണ്ഡലത്തിലെ ഓരോ വീടും സ്വന്തം വീടാക്കി മാറ്റി. ഓരോ പ്രവർത്തകനും സഹപ്രവർത്തകനെ ആക്കി മാറ്റി. അവരുടെ സുഖത്തിലും ദുഃഖത്തിലുമെല്ലാം അദ്ദേഹം ഓടിയെത്തി. പുതുപ്പള്ളിയിൽ മരണമോ പിറന്നാളോ ഉണ്ടായാൽ ഒരു പക്ഷേ ആദ്യം അവർ അറിയിക്കുന്നത് ഉമ്മൻചാണ്ടിയെയായിരിക്കും. ഉമ്മൻചാണ്ടിയുടെ ഈ പ്രവർത്തന ശൈലി അനുകരിക്കാൻ മറ്റെല്ലാ ജനപ്രതിനിധികളും നിർബന്ധിതരായി എന്നതാണ് സത്യം. ജയിച്ചാൽ പിന്നെ കാണില്ല എന്ന കേരളത്തിലെ ഒരു ജനപ്രതിനിധിയെക്കുറിച്ചും പിന്നീട് ആർക്കും പരാതിയില്ലായത് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ ജനസ്വാധീനമാണ് എന്ന് നിങ്ങൾ ഓർക്കണം.
കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള കോൺഗ്രസ്സുകാർ ആദ്യമൊത്തി ഓടിയെത്തുന്നതും ഉമ്മൻചാണ്ടിയുടെ അടുത്താണ്. എന്തു പ്രശ്നങ്ങളുണ്ടായാലും സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഹൃദയം നുറുങ്ങിയവർക്ക്, സമീപസ്ഥവും മനസ്സ് തകർന്നവർക്ക് രക്ഷകനുമായിരുന്നു അദ്ദേഹം. കോൺഗ്രസ്സുകാർ മാത്രമല്ല, എല്ലാ പാർട്ടിയിലും പെട്ടവർക്ക് ഉമ്മൻചാണ്ടിയുടെ സഹായഹസ്തം നീണ്ടതിൻ്റെ ആയിരക്കണക്കിന് അനുഭവ സാക്ഷികളാണ് ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. ഒരു പുരുഷായുസ് മുഴുവൻ ഓരോ ചില്ലിക്കാശും സ്വന്തം ജനത്തിനു വേണ്ടി ചിലവഴിച്ച് ശൂന്യമായ കൈകളുമായി മടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ജനകോടികളുടെ മനസ്സിൻ്റെ ആദരവ് മാത്രമായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. കേരളത്തിലെ കോൺഗ്രസ് ദേശീയ തലത്തിൽ സംഭാവന ചെയ്തിട്ടുള്ള നിരവധി പ്രമുഖരായ നേതാക്കളിൽ ഉമ്മൻചാണ്ടി മുൻനിരയിലുണ്ട്. ആന്ധ്രപ്രദേശിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം തുടങ്ങിയ ദേശീയ ദൗത്യങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു. കേരളം വിട്ടൊരു പൊതുപ്രവർത്തനത്തിനുമില്ലെന്ന നിലപാടെടുത്തിരുന്ന ഉമ്മൻചാണ്ടിയുടെ കഴിവും ജനസമ്മതിയും ദേശീയ നേതൃത്വം അംഗീകരിച്ച് ചുമതലകൾ നിർബന്ധിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത് എന്നത് ഒരു ചരിത്രം. ഉമ്മൻചാണ്ടി ഏറ്റെടുത്ത പദവികളേക്കാൾ കൂടുതൽ പദവികൾ അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്. ഒന്നിലധികം തവണയെങ്കിലും അദ്ദേഹം മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെച്ചതായി നമുക്ക് ഓർമ്മയുണ്ട്. വെട്ടിപ്പിടിക്കുന്നതിനേക്കാൾ വിട്ടുകൊടുക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തിയ അപൂർവ ഇനം പൊതുപ്രവർത്തകരിൽ ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി. UDFനെ കെട്ടുറപ്പുള്ളൊരു മുന്നണിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ആർക്കാണ് വിസ്മരിക്കാൻ സാധിക്കുക? പരിശോധിക്കണം. ഒരു ദിവസത്തിൻ്റെ 18-20 മണിക്കൂറുകൾ വരെ ജോലി ചെയ്യാൻ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുമില്ല. ഊർജത്തിൻ്റെ അവസാനത്തെ കണിക വരെ വറ്റിക്കഴിയുമ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്. അപ്പോഴും തലക്കലിലുള്ള ഫോണിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. 24 മണിക്കൂറും തുറന്നിട്ട വാതിലാണ് ഉമ്മൻചാണ്ടിയുടെ മുറിയെന്ന് നിങ്ങൾ ഓർക്കണം. ശിവാനി എന്ന പെൺകുട്ടി നീട്ടി വിളിച്ചതും മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചപ്പോൾ കേരളത്തിൽ ഒരിര പോലും ഇറങ്ങാൻ അനുവദിക്കാതിരുന്നതും കല്ലെറിഞ്ഞു വീഴ്ത്തിയ ആളെ പിന്നീട് ആശ്രയിച്ചതുമൊക്കെ നമുക്ക് മധുരോദരമായ ഓർമ്മകളാണ്. അഗാധമായ മനുഷ്യസ്നേഹത്താൽ പ്രചോദിനായാണ് ഉമ്മൻചാണ്ടി ദശലക്ഷങ്ങൾ പങ്കെടുത്ത ജനസമ്പർക്ക പരിപാടി 4 തവണ സംഘടിപ്പിച്ചത്. 18-20 മണിക്കൂർ അദ്ദേഹം ജനമധ്യത്തിൽ ഉണ്ണാതെ ഉറങ്ങാതെ വിശ്രമിക്കാതെ അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി. ലോകത്തൊരിടത്തും ഇത്തരമൊരു ഭരണപരീക്ഷണം നടന്നിട്ടില്ല എന്നതിനാലാണ് ഐക്യരാഷ്ട്ര സംഘടന പൊതുജന സേവനത്തിനുള്ള അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചത്. രാജ്യത്ത് ഇങ്ങനെ ഒരു അവാർഡ് ലഭിച്ച ഏക മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് എന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഉമ്മൻചാണ്ടി തുടങ്ങിയ കാരുണ്യ ലോട്ടറി ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ജീവനും ജീവിതവും തിരിച്ചു കൊടുത്തത്. കമ്പക്കല്ലിൽ കഞ്ചാവ് വേട്ടയ്ക്ക് പോയത് 5 മണിക്കൂർ കൊടും കാട്ടിലൂടെ നടന്നാണ്. പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്താൻ സാധാരണക്കാർക്ക് വേണ്ടത് 2 മണിക്കൂറാണെങ്കിൽ ഉമ്മൻചാണ്ടി 1 മണിക്കൂർ കൊണ്ട് എത്തി. അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പാക്കി ശബരിമലയുടെ വികസനം ഉറപ്പാക്കി. അതാണ് ഉമ്മൻചാണ്ടി. ഗർഭസ്ഥ ശിശുവും നവജാത ശിശുവും കിടപ്പ് രോഗികളും മാറാരോഗികളും ഉമ്മൻചാണ്ടിയുടെ കാരുണ്യ വലയത്തിലായിരുന്നു. ജീവൻ നിലനിർത്താൻ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം വേണ്ടവർക്ക് സൗജന്യ വൈദ്യുതി നൽകിയും കേൾവി ശക്തി നഷ്ടപ്പെട്ട കുരുന്നുകൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നൽകിയതും എൻഡോസൾഫാൻ ഇരകൾക്ക് പെൻഷൻ അനുവദിച്ചതും അവരുടെ ദുരിതങ്ങളെ അകറ്റി. ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ വെറും 12 ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ നൽകിയിരുന്നതെങ്കിൽ 5 വർഷം കൊണ്ട് അദ്ദേഹം അത് 3 ഇരട്ടിയാക്കി 40 ലക്ഷം പേർക്ക് പെൻഷൻ നൽകി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകും എന്നെനിക്കറിയാം. തുഞ്ചൻ പറമ്പിൽ മലയാളം സർവകലാശാല ആരംഭിക്കുകയും മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ ഭാഷ ഉയരങ്ങൾ താണ്ടി. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ കേരളത്തിൽ സാങ്കേതിക സർവകലാശാല ആരംഭിച്ചതും ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. വികസന രംഗത്ത് ദീർഘകാലമായി ഉണ്ടായിരുന്ന വരൾച്ചക്ക് അറുതി കുറിച്ചത് ക്രാന്തദർശിയായ ഈ ഭരണാധികാരിയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് ശേഷം ആദ്യ വൻകിട പദ്ധതികളുടെ ഇരമ്പൽ കേട്ടു. കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖ പദ്ധതി, എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ, പുതിയ 12 താലൂക്കുകൾ, 30 പുതിയ സർക്കാർ കോളേജുകൾ തുടങ്ങി യുവ ക്രാന്തദർശിയായ ഉമ്മൻചാണ്ടിയുടെ സംഭാവനകളാണ്. 2 സീറ്റിൻ്റെ ഭൂരിപക്ഷവുമായി അധികാരത്തിലേറി വന്യമായ ആരോപണങ്ങൾക്കും സമാനതകളില്ലാത്ത പ്രക്ഷോഭങ്ങൾക്കും ഇടക്ക് നിർമ്മമനായ പൊതുപ്രവർത്തകൻ്റെ നിസ്വാർത്ഥ മനസ്സോടെ ഉമ്മൻചാണ്ടി തൊട്ടതെല്ലാം പൊന്നാക്കി എന്നത് ഒരു ചരിത്ര സത്യം. ഉമ്മൻചാണ്ടിയെപ്പോലെ രാഷ്ട്രീയ എതിരാളികൾ വേട്ടയാടിയ മറ്റൊരു രാജാവ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും തരംതാണ രീതിയിൽ തവണ
തന്നെ അധിക്ഷേപിച്ചവർക്കെതിരെ ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടി മോശമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ മഹത്വം. അതാണ് നമ്മുടെ പ്രിയങ്കരനായ നേതാവ്. വെറുപ്പിൻ്റെ പ്രചാരകരെ സ്നേഹം കൊണ്ട് നേരിട്ട രാഷ്ട്രീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ എല്ലാവർക്കും തുടക്കം മുതലേ അറിയാമായിരുന്നെങ്കിലും കാർമേഘ പടലങ്ങളിൽ നിന്ന് അവ വൈകിയെങ്കിലും പുറത്തു വന്നു എന്നത് ആഹ്ലാദകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നാം ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള ഏറ്റവും നിസ്വനായ മനുഷ്യൻ്റെ മുഖം മനസ്സിലോർക്കുക എന്ന മഹാത്മാവിൻ്റെ ആഹ്വാനത്തെ പ്രയോഗവൽക്കരിച്ച് അപൂർവം ഭരണാധികാരികളിൽ ഒരാളായിരിക്കും സി ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ തികഞ്ഞ ഗാന്ധിയനായി ഞാൻ കരുതുന്നു. അദ്ദേഹം ഒരു വലിയ ഉത്തരവാദിത്വം കൈമാറിയിട്ടാണ് മടങ്ങിപ്പോയത്. ഉമ്മൻചാണ്ടിയാകുക എന്നതാണ് കോൺഗ്രസ്സുകാരൻ്റെ മാത്രമല്ല എല്ലാ പൊതുപ്രവർത്തകരുടെയും ലക്ഷ്യവും സ്വപ്നവും അതായിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും സമീപന രീതികളും നമ്മുടെ ജീവിതത്തിലേക്ക് കുറച്ചെങ്കിലും പകർത്താൻ കഴിയണം. ഉമ്മൻചാണ്ടി തുടക്കമിട്ട കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി നിലച്ചതു മൂലം ദുരിതത്തിലായ കാലടിയിലെ നിർദ്ധന കുടുംബാംഗം അമിതയുടെ വീട് ഞാൻ ഇന്നലെ ദിവസം സന്ദർശിക്കുകയുണ്ടായി. ആ കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ ഇത്തരം കൊച്ചു ദീപങ്ങൾ തെളിയിച്ച് സജീവമായി നിലനിർത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയുടെയും അനുബന്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്നു വരുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഒരു പുതിയ സംവിധാനത്തിലൂടെ ഔദ്യോഗിക രൂപം നൽകി ഏകോപിപ്പിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യാൻ KPCC തീരുമാനിക്കുകയാണ്. കാരുണ്യത്തിൻ്റെ ഉടയോൻ എന്ന് ഞങ്ങൾ നെഞ്ചിലേറ്റുന്ന ഉമ്മൻചാണ്ടിയുടെ സ്മരണകളെ എന്നും നിലനിർത്താൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാധിക്കും. എൻ്റെ ജില്ലയായ കണ്ണൂരിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കല്ലേറേറ്റ സംഭവം എനിക്ക് വലിയ ഞെട്ടലായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം കടൽത്തിര പോലെ ഇളകിമറിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി ഒരു സ്നേഹ വടിനീട്ടി അതിനെ തടഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഫണ്ട് സമാഹരിക്കാൻ ഉമ്മൻചാണ്ടി ബക്കറ്റുമായി വീടുകളും കടകളും ഞങ്ങളോടൊപ്പം കയറി ഇറങ്ങിയതും ഞാൻ ഇപ്പോൾ അനുസ്മരിക്കുന്നു. KPCC പ്രസിഡന്റായ എനിക്ക് അദ്ദേഹം നൽകിയ നിരുപാധികമായ പിന്തുണ നന്ദിയോടെ സ്മരിക്കുന്നു. ദീർഘകാലം ഒന്നിച്ചു പ്രവർത്തിക്കാൻ സാധിച്ച എനിക്ക് അദ്ദേഹം സഹോദര തുല്യമായ സ്നേഹമാണ് എന്നും പകർന്നു തന്നത്. ഒരു മനുഷ്യജീവിയോടും വെറുപ്പ് കാണിക്കാത്ത, ഒരാളെ വാക്കുകൾ കൊണ്ട് പോലും അധിക്ഷേപിക്കാത്ത ഉമ്മൻചാണ്ടി സ്നേഹം കൊണ്ട് കേരളത്തിൻ്റെ മണ്ണിനെ കീഴടക്കി അമരത്വം നേടിയാണ് വിടവാങ്ങിയത്. ഉമ്മൻചാണ്ടിയുടെ വേർപാടിലുണ്ടായ തീരാ ദുഃഖത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരായുസ് മുഴുവൻ അദ്ദേഹം സേവിച്ച നമ്മുടെ പാർട്ടിക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും ഒപ്പം കേരള കോൺഗ്രസ് കല്ലാ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പങ്കുചേരുന്നു. ഉമ്മൻചാണ്ടിക്ക് പകരക്കാരൻ ഉമ്മൻചാണ്ടി മാത്രം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി തേരുന്നു. നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ. നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തതായി ഉമ്മൻചാണ്ടി അനുസ്മരിച്ചുകൊണ്ട് ബഹുമാനനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സംസാരിക്കും. സഹോദരി സഹോദരന്മാരെ, ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന ദിനങ്ങളാണിത്. അതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ അയ്യങ്കാളി ഹാളിലും പുറത്തും നമുക്ക് കാണാനാവുന്നത്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി ജീവിതകാലം തൊട്ട് സജീവ രാഷ്ട്രീയ രംഗത്തുണ്ടായ ഉമ്മൻചാണ്ടി വിദ്യാർത്ഥി ജീവിതകാലം മുതൽക്ക് തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രചാരകനും സംഘാടകനും ആയിരുന്നു എന്നത് നമുക്കറിയാം. ഒരു നിശ്ചിത കാലം കഴിയുന്നതോടെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളിൽ ഒരാളായി മാറുകയായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ കോൺഗ്രസിൻ്റെ അതിപ്രധാനികളിൽ
ഒരാളായി അദ്ദേഹം മാറിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി പ്രവർത്തനം ഇവിടെ പറഞ്ഞു. 1970 അദ്ദേഹം നിയമസഭാ പ്രവർത്തനം ആരംഭിച്ചു വന്നത്. ആ നിയമസഭയിൽ ഒരു കൂട്ടം പുതിയ അംഗങ്ങൾ കടന്നു വന്നിരുന്നു. അതിൽ ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകത പിന്നീട് ഇതേവരെ പുതുപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 53 വർഷവും ഉമ്മൻചാണ്ടി ഉണ്ടായി എന്നതാണ്. അതും പാർലമെൻ്ററി പ്രവർത്തനത്തിൽ ഒരു റെക്കോർഡ് തന്നെയാണ്. ആ കാലത്ത് തന്നെ നിയമസഭാ പ്രവർത്തനം ആരംഭിച്ച ഒരാളാണ് ഞാൻ. ഞങ്ങൾ ഒന്നിച്ചാണ് തുടങ്ങിയതെങ്കിലും നിയമസഭാ പ്രവർത്തനം തുടങ്ങിയതെങ്കിലും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടക്ക് ഇടക്കിടക്കതിന് ഗ്യാപ്പുണ്ടായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി തുടർച്ചയായി ആ പ്രവർത്തനം ഭംഗിയായി നിറവേറ്റിപ്പോയി. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ പ്രധാനപ്പെട്ട വിവിധ വകുപ്പുകൾ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. അതിലൂടെ ഭരണാധികാരി എന്ന നിലക്ക് നല്ല രീതിയിൽ ശോഭിക്കുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹമെന്ന് കേരളത്തിന് മുന്നിൽ തെളിയിക്കുക തന്നെ ചെയ്തു. ആ വിപുലമായ അനുഭവ പരിജ്ഞാനം 2 തവണ മുഖ്യമന്ത്രിയായ ഘട്ടത്തിലും അദ്ദേഹത്തിന് വലിയ തോതിൽ ശക്തി പകർന്നു എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളത്. ഈ എല്ലാ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത പാർട്ടിയെ, തൻ്റെ പാർട്ടിയായ കോൺഗ്രസിനെ എല്ലാ രീതിയിലും ശക്തിപ്പെടുത്തുന്നതിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തു എന്നുള്ളത്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ചലിക്കുന്ന നേതാവായി അദ്ദേഹം പിന്നീട് മാറിയതാണ് നാം കണ്ടത്. അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹത്തിനുണ്ടായ സ്വീകാര്യത, അദ്ദേഹത്തിൻ്റെ നേതൃശേഷിയുടെ പ്രത്യേകത തന്നെയായിരുന്നു. കോൺഗ്രസ് അടക്കമുള്ള UDF എന്ന മുന്നണിയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായും അദ്ദേഹം മാറുന്നത് നാം കണ്ടു. ഇതിലെല്ലാം ഒരു പ്രത്യേകമായ നേതൃവൈഭവം അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഒടുവിൽ വല്ലാത്ത രോഗം അദ്ദേഹത്തെ വേട്ടയാടുന്ന അവസ്ഥ വന്നെങ്കിലും ആ രോഗത്തിന് മുന്നിൽ ഒരു ഘട്ടത്തിലും തളരാതെ തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം നിറവേറ്റിയേ തീരുവെന്ന വാശിയോടെയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചു വന്നത്. രോഗാവസ്ഥയിൽ കഴിയുമ്പോൾ ഒരു ചികിത്സ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം നേരത്തെ കണ്ടതിനേക്കാളെല്ലാം വലിയ തോതിൽ പ്രസരിപ്പും ഉന്മേഷവും വീണ്ടെടുത്തിരുന്നു. കാഴ്ചയിൽ തന്നെ നല്ല മാറ്റമുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നത് ഒരു ക്രൈസ്തവ മതാധ്യക്ഷൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമുള്ള തിരുവനന്തപുരത്തെ അദ്ദേഹത്തിനുള്ള സ്വീകരണ പരിപാടിയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച്
ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രസരിപ്പ് വീണ്ടെടുക്കാനായി എന്നത് കണ്ടപ്പോൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഞങ്ങളൊരു സ്വകാര്യം പറയുകയുണ്ടായി. നല്ല മാറ്റമാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ചികിത്സിച്ച ഡോക്ടറുടെ പേരെന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചികിത്സയായിരുന്നു, അതിന് നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആ ഡോക്ടറെ വിളിച്ച് അനുമോദനം അറിയിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ പറയുന്നതൊന്നും അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുമെന്നറിയില്ല, വിശ്രമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിശ്രമം ഉമ്മൻചാണ്ടിയുടെ കൂടപ്പുറപ്പല്ലാലും അപ്പോഴും പാർട്ടിയെ എങ്ങനെയൊക്കെ ശക്തിപ്പെടുത്താമെന്നതിനാണ് അദ്ദേഹം പ്രാമുഖ്യം കൊടുത്തത്. അപ്പോൾ അതികഠിനമായ രോഗാവസ്ഥയിൽ പോലും കേരളത്തിലാകെ എത്തിപ്പെടുന്ന ഉമ്മൻചാണ്ടിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്നൊന്നും നികത്താവുന്ന ഒരു വിയോഗമല്ലത്. അതുപോലെ തന്നെ UDFനും വലിയ തോതിലുള്ള നഷ്ടം അതുണ്ടാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിതരായി കഴിയുന്ന കുടുംബത്തോടും ബന്ധുമിത്രാദികളോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും മുന്നണിയോടും ഒപ്പം ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബഹുമാനനായ പ്രതിപക്ഷ നേതാവ്. പ്രിയപ്പെട്ടവരെ, ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തെക്കുറിച്ച് പറയാൻ എൻ്റെ നാവിൽ വാക്കുകൾ വഴിമുട്ടി നിൽക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ കണ്ണുകളിൽ കാരുണ്യത്തിൻ്റെ കനവും വിരൽത്തുമ്പുകളിൽ സാന്ത്വനത്തിൻ്റെ സ്പർശവുമായി നടന്നു നീങ്ങിയ വളരെ വളരെ വ്യത്യസ്തനായ ഒരാളായിട്ടാണ് എൻ്റെ മുന്നിൽ അദ്ദേഹം നിൽക്കുന്നത്. സാധാരണക്കാരൻ്റെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറന്ന് അതിനകത്ത് പ്രവേശിക്കാൻ അനായാസം കഴിഞ്ഞ ഒരു പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പ്രവർത്തനം കൺവെൻഷനലായ യാഥാസ്ഥിതികമായ രീതികളിൽ നിന്ന് അപ്പുറത്തേക്കായി രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുതിയ മാനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. രാഷ്ട്രീയ പ്രവർത്തനമെന്നാൽ പൊതുപ്രവർത്തനമാണ്, സാമൂഹ്യ സേവനമാണ്, ജീവകാരുണ്യ പ്രവർത്തനമാണ് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അദ്ദേഹം കാലുഷ്യവും വൈര്യനിര്യാതന ബുദ്ധിയും ശത്രുതയും എല്ലാം മാറ്റിവെച്ച് എല്ലാവരെയും പുഞ്ചിരിയോടുകൂടി നേരിട്ടു. അദ്ദേഹം പഠിപ്പിച്ചു തന്ന ഒരുപാട് പാഠങ്ങൾ നമ്മുടെ മുന്നിൽ മാർഗദീപമായി പ്രകാശഗോപുരമായി നിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്കിനി മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം. ആവർത്തിക്കപ്പെട്ട വാക്കുകളൊന്നും ഞാൻ വീണ്ടും പറയുന്നില്ല. കാരണം പൊതുപ്രവർത്തനവും ഒരു ജനപ്രതിനിധിയുടെ പ്രവർത്തനത്തിനും പുതിയ മാർഗങ്ങൾ, മൗലികമായ പുതിയ മാർഗങ്ങൾ കണ്ടെത്തിയ ഒരാളായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനപ്രതിനിധികളും കേരളത്തിലെ ജനപ്രതിനിധികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ജനപ്രതിനിധികളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കാരണം കേരളത്തിലെ ജനപ്രതിനിധികൾ കുറേ കൂടെ ജനകീയരാണ്. അങ്ങനെ ജനകീയരാകാൻ ജനപ്രതിനിധികളെ പഠിപ്പിച്ചത്, അതിന് തുടക്കമിട്ടത് സി ഉമ്മൻചാണ്ടിയാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും അവശേഷിക്കില്ല. അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ സാധാരണക്കാരനും അത് എത്രമാത്രം പ്രയോജനം ലഭിക്കും എന്ന് കരുതി തന്നെയാണ് ഓരോന്നും ചെയ്തത്. ഇന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ KPCC പ്രസിഡന്റ് കോക്ലിയർ ഇംപ്ലാന്റ് സ്ഥാപിച്ച കാര്യം പറഞ്ഞു. ഞാനും സി അൻവർ സാദത്തും MLA കൂടി അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഹീമോഫീലിയ രോഗികൾക്ക് ആജീവനാന്തം മരുന്ന് കൊടുക്കാനുള്ള ഒരു പദ്ധതിക്ക് തുടക്കമിട്ടത്. ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്ന മരുന്നിനെ സംബന്ധിച്ച മരുന്നിന് 5000 രൂപയുടെ മരുന്ന് 50,000 രൂപ മേടിക്കുന്നു, മാരകമായ രോഗങ്ങൾക്ക് ക്രൂരമായ ചൂഷണത്തിന് രോഗികൾ വിധേയരാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കാരുണ്യ ഫാർമസിക്ക് തുടക്കമിട്ടു, കാരുണ്യ സ്കോളർഷിപ്പിന് തുടക്കമിട്ടു. അപ്പോൾ എപ്പോഴും സാധാരണക്കാരൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ,
അവരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കി, അവരയക്കുന്ന കത്തുകളിൽ നിന്ന് മനസ്സിലാക്കി, അവർ നൽകുന്ന നിവേദനങ്ങളിൽ നിന്ന് മനസ്സിലാക്കി, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ തീക്ഷ്ണമായ യത്നമായിരുന്നു ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്ത മുഴുവൻ കാര്യങ്ങൾ. ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നമ്മളെപ്പോഴും ക്ലീശേ വന്ന വാക്കുകൾ ഉപയോഗിക്കും, ഇതൊരു വലിയ തീരാനഷ്ടമാണ്, പകരം വയ്ക്കാൻ വേറൊരാളില്ല, കേരളത്തിലെ പ്രതിപക്ഷത്തിന്, കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്കും, കേരളത്തിലെ കോൺഗ്രസിനും ഇത് ക്ലീശേ വന്ന വാക്കുകളല്ല. ആരെക്കൊണ്ടാണ് നമ്മൾ പകരം വയ്ക്കുക? ആർക്കാണ് ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനാകാൻ കഴിയുക? ആ ശൂന്യത എന്നും നിലനിൽക്കും. പക്ഷേ നമ്മുടെ ശക്തി, നമ്മുടെ പിൻബലം, നമ്മുടെ ആത്മവിശ്വാസം അദ്ദേഹം ഒരു പാഠപുസ്തകം പോലെ സ്വന്തം ജീവിതത്തിൽ എഴുതി വച്ച നിരവധി കാര്യങ്ങളുണ്ട്. അത് യാഥാർത്ഥ്യമാക്കുക, ആ വഴികളിലൂടെ സഞ്ചരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മളെല്ലാവരും ഏറ്റെടുക്കണം എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിന് അദ്ദേഹം ജനങ്ങളെ സ്നേഹിച്ചു. ഞാൻ പറയുന്നു, ജനങ്ങൾ നൂറിരട്ടിയായി അദ്ദേഹത്തിന് ആ സ്നേഹം തിരിച്ചു നൽകി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. ശ്രീ എം എം ഹസൻ ഒരു അനുസ്മരണ പ്രമേയം ഇവിടെ അവതരിപ്പിക്കും, അനുശോചന. അതിനുശേഷം നമ്മുടെ എല്ലാ വിശിഷ്ടാതിഥികളും സംസാരിക്കും. ബഹുമാന്യനായ കെ പി സി സി അധ്യക്ഷൻ, ബഹുമാന്യനായ മുഖ്യമന്ത്രി, ബഹുമാന്യരായ മറ്റ് നേതാക്കളെ, കെ പി സി സിയുടെ അനുശോചന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. ജനക്കൂട്ടത്തിന് നടുവിൽ ജീവിച്ച ശ്രീ ഉമ്മൻചാണ്ടിയെ മരണശേഷവും ജനക്കൂട്ടം അനുഗമിക്കുന്ന അഭൂതപൂർവമായ കാഴ്ചകളാണ് കേരളം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തെയും ലോകത്തെമ്പാടുമുള്ള മലയാളികളെയും ഇതുപോലെ കണ്ണീരണിയിച്ച മറ്റൊരു സംഭവമില്ല. ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിലേക്ക് ജീവിതമൊന്ന് പറിച്ചു നട്ട് അമരത്വം നേടി. കാലം നമുക്ക് നൽകിയ അമൂല്യ സമ്പത്താണ് ഉമ്മൻചാണ്ടി. അഭൂതപൂർവമായ ജീവിതമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ. അദ്ദേഹത്തിൻ്റെ കരസ്പർശം എത്താത്തൊരു വീടോ വ്യക്തിയോ കേരളത്തിലില്ലെന്ന് തന്നെ പറയാം. തുടർച്ചയായി 12 തവണ ഒരേ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതിന് ദേശീയ തലത്തിൽ പോലും സമാനതകളില്ല. ഐക്യരാഷ്ട്രസഭയുടെ പൊതുജന സേവനത്തിനുള്ള അവാർഡ് ലഭിച്ച രാജ്യത്തെ ഏക മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ദിവസത്തിൻ്റെ 18-ഉം 20-ഉം മണിക്കൂറുകൾ ഊണും ഉറക്കവുമില്ലാതെ ആരോഗ്യത്തെ പോലും അവഗണിച്ച് ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കാൻ ഉമ്മൻചാണ്ടിക്ക് മാത്രമേ കഴിയൂ. അതിവേഗം സഞ്ചരിച്ച് കേരളത്തിലെ വികസനത്തിലേക്കും വളർച്ചയിലേക്കും ബഹുദൂരം നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കൊച്ചി മെട്രോ, കൊച്ചി സ്മാർട്ട് സിറ്റി, കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞൻ രാജ്യാന്തര ചുറമുഖം, ശബരിമല മാസ്റ്റർ പ്ലാൻ, എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ തുടങ്ങി ചെറുതും വലുതുമായ നിരവധി പദ്ധതികൾ ഉമ്മൻചാണ്ടിയുടെ നിത്യസ്മാരകങ്ങളായി കേരളത്തിൽ തല ഉയർത്തി നിൽക്കും. അതേസമയം 2ാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രഖ്യാപിത മുദ്രാവാക്യമായ വികസനവും കരുതലും അന്വർത്ഥമാക്കുന്ന തരത്തിൽ സാധാരണക്കാരിലേക്കും പാവപ്പെട്ടവരിലേക്കും ഉമ്മൻചാണ്ടിയുടെ കരുണാർദ്രമായ കരങ്ങൾ എന്നും നീണ്ടിരുന്നു. കാരുണ്യ ചികിത്സാ സഹായ പദ്ധതി, കുട്ടികളുടെ കേൾവ് ശക്തി വീണ്ടെടുത്ത ശ്രുതിതരംഗം പദ്ധതി, സർക്കാർ ആശുപത്രിയിൽ രോഗികൾക്ക് സൗജന്യ മരുന്ന്, കിടപ്പിലായവർക്ക് സഹായം നൽകുന്ന ആശ്വാസകിരണം പദ്ധതി, അവിവാഹിത ആയ അമ്മമാർക്ക് സ്നേഹസ്പർശം, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പെൻഷൻ തുടങ്ങിയ നിരവധി ക്ഷേമ പദ്ധതികളാണ് വിജയകരമായി നടപ്പിലാക്കിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ജനങ്ങളിലേക്ക് ഒഴുകിയിറങ്ങി. സമാനതകളില്ലാത്ത ജനസമ്പർക്ക പരിപാടി ലക്ഷോപലക്ഷം പേരെ ആശ്വാസ തീരത്തെച്ചു. കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളായ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാന പ്രസിഡന്റായി ഉമ്മൻചാണ്ടി പ്രവർത്തിച്ചപ്പോൾ ഈ പ്രസ്ഥാനങ്ങളുടെ സുവർണകാലമായിരുന്നു. കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിലേക്ക് ഉയർന്ന ഉമ്മൻചാണ്ടി MLA, മന്ത്രി, UDF കൺവീനർ, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി തുടങ്ങിയ പദവികളെ ജനസേവനത്തിൻ്റെ സ്വാർത്ഥകങ്ങളായ അവസരങ്ങളാക്കി. UDF മുന്നണിയെ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാനും ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താനും അദ്ദേഹത്തിന് അനിതര സാധാരണമായ പ്രാഗൽഭ്യമുണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി,
കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം തുടങ്ങിയ പദവികളിലൂടെ ദേശീയ തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം വളർന്നു. പാർട്ടി പദവി ഉള്ളപ്പോൾ ഇല്ലാത്തപ്പോൾ കോൺഗ്രസിൻ്റെ ശക്തി സ്രോതസ് തീർച്ചയായും ഉമ്മൻചാണ്ടിയായിരുന്നു. കേരളമൊട്ടാകെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെയും കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ മലയാളികളെയും ഒരുപോലെ ആശ്ലേഷിക്കാനും അവരുടെ സുഖദുഃഖങ്ങളിൽ ഒരു കുടുംബാംഗത്തെ പോലെ കടന്നു ചെല്ലാനും സാധിച്ചത് എല്ലാ പൊതുപ്രവർത്തകരും കണ്ടുപഠിക്കേണ്ട പാഠമാണ്. തന്നെ സമീപിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നം അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനും നിമിഷങ്ങൾക്കകം അത് തൻ്റെ സ്വന്തം പ്രശ്നമായി കണ്ട് പരിഹരിക്കുന്നതുവരെ അതിൻ്റെ പുറകിൽ നിലയുറപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. രാഷ്ട്രീയമായ വെല്ലുവിളികളെയും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളെയും ആഴമേറിയ പ്രതിസന്ധികളെയും ആത്മസംയമനത്തോടെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ദൈവത്തിലും സത്യത്തിലും ധർമ്മത്തിലുമുള്ള അചഞ്ചലമായ വിശ്വാസത്താലാണ്. നെഞ്ചുലച്ച അഗ്നിപരീക്ഷണങ്ങളെ അദ്ദേഹം അതിജീവിച്ച് ഊതിക്കാച്ചിയ പൊന്നിൻ്റെ ശോഭയോടെയാണ് വിടവാങ്ങിയത്. സാധാരണക്കാരനായി ജനിച്ച് സാധാരണക്കാരോടൊപ്പം വസിച്ച് സാധാരണക്കാരെ പോലെ വിടവാങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ജനകോടികളിലെ മനസ്സിലെ ആദരവ് മാത്രമായിരുന്നു. പുതുപ്പള്ളി എന്ന ഗ്രാമത്തെയും ഉമ്മൻചാണ്ടിയും തമ്മിൽ വേർതിരിച്ചു പറയാനാവില്ല. പുതുപ്പള്ളി എന്നാൽ ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടി എന്നാൽ പുതുപ്പള്ളിയുമാണ്. തിരുവനന്തപുരത്തെ വീടിന് അദ്ദേഹം ഇട്ട പേര് തന്നെ പുതുപ്പള്ളി ഹൗസ് എന്നാണ്. പുതുപ്പള്ളിയിലെ എല്ലാ വീടുകളിലും ഉമ്മൻചാണ്ടി ഒരംഗം തന്നെയാണ്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും അവർ ഓടിയെത്തുന്നത് കുഞ്ഞുങ്ങിൻ്റെ വീട്ടിലേക്കാണ്. പുതുപ്പള്ളിയുടെ വികസനത്തിന് അദ്ദേഹം നൽകിയ അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുങ്ങ് കേരളത്തിൻ്റെ കുഞ്ഞുങ്ങായി ജനമനസ്സുകളിലേക്ക് ചേക്കേറി. ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ എന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ആശ്വാസവും അഭയവുമായിരുന്നു. അവസരത്തിലും അനവസരത്തിലും പാതിരാക്കിയും കൊച്ചുവിളപ്പനും അവർ അദ്ദേഹത്തെ വിളിച്ചുണർത്തിയിരുന്നു. ഇനി വിളി കേൾക്കാനും ഓടിയെത്താനും അങ്ങനെ ഒരാൾ ഇല്ലല്ലോ എന്നതായിരിക്കും കേരളത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടവും ദുഃഖവും. 60 വർഷത്തെ പൊതുജീവിതത്തിനിടയിൽ അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ സ്നേഹം 600 മടങ്ങായി തിരിച്ചു വരുന്നത് നാം കാണുകയുണ്ടായി. തിരുവനന്തപുരത്ത് നിന്ന് 3.5 മണിക്കൂർ കൊണ്ട് പുതുപ്പള്ളിയിലെത്താവുന്ന 158 കിലോമീറ്റർ ദൂരം താണ്ടാൻ വിലാപയാത്രയ്ക്കെടുത്തത് 2 പകലും 1 രാത്രിയും നീണ്ട 38 മണിക്കൂറാണ്. ഈറൻ മിഴികളോടെ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിയ ആ വിലാപയാത്ര ഉമ്മൻചാണ്ടിയെ ഇതിഹാസമാക്കി മാറ്റി. ഉമ്മൻചാണ്ടിയുടെ വേർപാടിലുണ്ടായ തീരാദുഃഖത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കുമൊപ്പം ഞങ്ങൾ പങ്കുചേരുന്നു. കേരള സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഈ സമ്മേളനം ഉമ്മൻചാണ്ടിയുടെ വേർപാടിൽ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അടുത്തതായി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മത മേരാധ്യക്ഷന്മാർ ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള അതിനെയൊക്കെ പ്രതികരിക്കുന്ന മഹൽ വ്യക്തികളൊക്കെ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ആദരവുകൾ അർപ്പിക്കാൻ വേണ്ടി ഈ വേദിയിൽ അണിനിരുന്ന ഈ സന്ദർഭത്തിൽ വാക്കുകൾ കൊണ്ട് ആവർത്തിച്ച് ഉമ്മൻചാണ്ടിയെ കേരളത്തിലെ ജനങ്ങൾക്കോ വാർത്താ മാധ്യമങ്ങൾക്കോ ലോകത്തിനോ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. എന്നെ അതുകൊണ്ട് ഞാനത് ദൃഢമായി ചെയ്യുന്നില്ല. ബഹുമാനായ മുഖ്യമന്ത്രി, ബഹുമാനായ കെ പി സി പ്രസിഡൻറ്റ്, പ്രതിപക്ഷ നേതാവ്, അവരൊക്കെ ബഹുമാനായ ശ്രീ ഹസൻ റെസൊല്യൂഷനിലൂടെയും ഒക്കെ ആരായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ഇവിടെ പറഞ്ഞു. ആരായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ളത് കൊച്ചുകുട്ടികൾ തൊട്ട് വയോവൃദ്ധന്മാർ വരെ, രോഗികൾ തൊട്ട് സാധാരണക്കാർ വരെ, ഈ കേരളത്തിൽ ജീവിക്കുന്ന
ഓരോ മനുഷ്യനും അവരവരുടേതായ രൂപത്തിലറിയാം. അവർക്കൊക്കെ സ്വന്തമായ ഒരഭിപ്രായം, സ്വന്തമായ അനുഭവം അത് ഉമ്മൻചാണ്ടിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പ്രതിയാണ്, പക്ഷേ ഞാൻ മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിയാണ്. പക്ഷെ എൻ്റെ വേദിയും കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ വേദിയും രാഷ്ട്രീയമായി അവിടെയൊക്കെ അദ്ദേഹം വന്നാൽ സ്വീകാര്യത ഒന്നു തന്നെയായിരുന്നു. യാതൊരു വ്യത്യാസവും ഞങ്ങളാരും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ടില്ല. ആ മഹാ വ്യക്തി അത്രക്ക് ജീവിച്ചിരുന്ന കാലത്ത് ജനങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു. അത് ഈ മരണവേളയിൽ നമ്മൾ കാണുകയും ചെയ്തു. മഹാനായ ഉമ്മൻചാണ്ടിയോടൊപ്പം പതിറ്റാണ്ടുകളുടെ ജീവിതാനുഭവം വേണമെങ്കിൽ പങ്കിടാൻ എനിക്ക് ഉണ്ട്. പക്ഷേ അതിൻ്റെ സമയമല്ല ഇപ്പോൾ. പക്ഷേ നഷ്ടപ്പെട്ടതൊരു വലിയ സ്നേഹമാണ്, ഒരു വലിയ സുഹൃത്തിനെയാണ്, ആത്മബന്ധമാണ്. പറിച്ചു മാറ്റാൻ മരണത്തിന് മാത്രം കഴിയുന്ന ഒരു ബന്ധം. ഞാൻ ആ ദിവസം യാദൃശ്ചികമായി ബാംഗ്ലൂരിലുണ്ടായി. അപ്പം തൊട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഇന്നലെ ഏതാനും സമയം കോട്ടയത്ത് ചെലവഴിച്ച അപ്പം തൊട്ട് ഇന്ന് ഈ തിരുവനന്തപുരത്ത് നിറഞ്ഞു നിന്ന ഉമ്മൻചാണ്ടി അവിടെ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ശൂന്യതയിലേക്ക് വീണ്ടും കാലെടുത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ വിയോഗം പറഞ്ഞനുസ്മരിക്കുന്ന ഈ ഹാളിലെ ഒരു യോഗത്തിൽ സംബന്ധിക്കുമ്പോഴൊക്കെ മനുഷ്യജീവിതത്തിൽ സ്വാഭാവികമായും തേട്ടി തേട്ടി വരുന്ന പല പല വികാരങ്ങളാണ്. അതൊക്കെ വാക്കുകളിൽ അനുശോചന യോഗത്തിൽ ഒരു പക്ഷേ പ്രകടിപ്പിക്കാനുള്ളതല്ല. തീർച്ചയായും ഉമ്മൻചാണ്ടി നമ്മുടെയൊക്കെ ഒരു സ്വത്തായിരുന്നു, നമ്മുടെ ജീവനായിരുന്നു. ഏറെ സ്നേഹിച്ച നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ല ഈശ്വരവിശ്വാസിയും അതുപോലെ തന്നെ സത്യവിശ്വാസിയും ഒക്കെ ആയിരുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഈ കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങളെ ജാതിമത വ്യത്യാസമില്ലാതെ സമന്വയിപ്പിച്ച് നിർത്തി എന്നുള്ളതാണ്. എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്താനുള്ള അപാരമായ ഒരു മാസ്മരിക ശക്തി അത് ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു. കോൺഗ്രസ് പ്രസ്ഥാനം മഹാത്മാഗാന്ധി വലിയ സംഭാവന ചെയ്ത മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയൻ രീതി സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെയൊക്കെ സർവ്വഗുണങ്ങളും ഒത്തിണങ്ങി ഡിവൈഡ് ചെയ്യുന്ന ഈ കാലത്ത് ഒന്നിപ്പിക്കുന്ന ഒരു മന്ത്രമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ നഷ്ടം വലുതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരുപക്ഷെ കേരളം തന്നെയാണ്, ഈ കേരളത്തിന് മുഴുവൻ. ആ വലിയ നഷ്ടം നികത്താനാവാത്തതാണ്, നമുക്കൊക്കെ അതിൽ പങ്കുചേരാം. ഞാൻ അവസാനിപ്പിക്കും. ബഹുമാനനായ ശ്രീ രമേശ് ചെന്നിത്തല. ബഹുമാന്യരെ, ഉമ്മൻചാണ്ടി എന്ന പേര് കേരളത്തിലെ കൊച്ചുകുട്ടികൾ പോലും മനസ്സിൽ ഓർക്കുന്ന ഒരു പേരാണ്. കമ്പാഷൻ എന്ന വാക്കിന് ഏറ്റവും കൂടുതൽ വില നൽകി അത് ജീവിതത്തിൽ നടപ്പാക്കിയ ത്യാഗധനനായ ഒരു നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഏത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന, തന്ത്രപരമായ നീക്കങ്ങൾ നടത്താൻ കഴിയുന്ന, അവിടെയെല്ലാം സ്നേഹസ്പർശം കൊണ്ട് ആളുകളെ സ്വന്തം പക്ഷത്തേക്ക് മാറ്റാൻ കഴിയുന്ന അപൂർവമായ മാസ്മര ശക്തിയുള്ള ഒരു നേതൃത്വമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടേത്. 53 വർഷക്കാലം നിയമസഭാ അംഗമായിരിക്കുക, അത് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുക, ആരോടും കാലുഷ്യമില്ലാതെ പരിഭവമില്ലാതെ ആരുടെയും തോളിൽ കൈയിടാൻ കഴിയുന്ന ആത്മബന്ധം കാത്തുസൂക്ഷിക്കുക, ത്യാഗധനനായ ഒരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അടിയുറച്ച കോൺഗ്രസ് നേതാവാണെങ്കിലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അകമഴിഞ്ഞ ബഹുമാനവും ആദരവും പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം. തൻ്റെ ജീവിതത്തിലുടനീളം പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങളെ സഹായിക്കാൻ എന്നും മുൻകൈയെടുത്തിട്ടുള്ള നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മുമ്പിലൊരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാനുള്ള മാർഗവും
പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷനും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകും. പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ പ്രത്യാശയോടെ നോക്കുന്ന സി ഉമ്മൻചാണ്ടി ആയിരിക്കും. പാർട്ടിക്കകത്തും പുറത്തുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു ഫോർമുല കണ്ടെത്തി ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉമ്മൻചാണ്ടിക്ക് അനിതര സാധാരണമായ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രസിഡൻ്റായിരുന്ന ഉമ്മൻചാണ്ടി പിന്നീട് പാർട്ടിയിൽ പ്രസിഡൻ്റ് സ്ഥാനമോ മറ്റു ഭാരവാഹിത്വമോ വഹിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം തന്നെയായിരുന്നു പാർട്ടിയും പാർട്ടിയുടെ നേതൃത്വവും. എല്ലാ വിഷമസന്ധികളിലും പാർട്ടിയെ പിടിച്ചു നിർത്താനും പാർട്ടി പ്രവർത്തകർക്ക് ആത്മധൈര്യം പകർന്നു കൊടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയ ജനക്കൂട്ടം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ തടിച്ചുകൂടിയത്. സമാനതകളില്ലാത്ത ഒരു യാത്രയപ്പായിരുന്നു അത്. കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാൻ വീണ്ടും പുതുപ്പള്ളി പോയപ്പോൾ അവിടെ വന്നു ചേരുന്ന ജനങ്ങളുടെ കണ്ണുനീർ, അതാ മനുഷ്യനോടുള്ള അടങ്ങാത്ത സ്നേഹമായിരുന്നു എന്നത് തിരിച്ചറിയാൻ മറ്റെങ്ങും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ജനമനസ്സുകളിൽ ജീവിക്കുന്ന, കേരളത്തിൻ്റെ പുരോഗതിക്കും കേരളത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDFനും കരുത്തും ശക്തിയുമായി നിന്ന സി ഉമ്മൻചാണ്ടിയുടെ ധന്യമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ലത്തീൻ അതിരൂപതയുടെ ബഹുമാനനായ ആർച്ച് ബിഷപ്പ് ശ്രീ തോമസ് ജെ നെറ്റോ അവരുടെ KPCC പ്രസിഡൻ്റ്, കേരള മുഖ്യമന്ത്രി, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ആദരണീയനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി ആദ്യമേ അർപ്പിക്കുകയാണ്. രാഷ്ട്രീയ നേതാവായ ശ്രീ ഉമ്മൻചാണ്ടിയെ ഒരു നല്ല മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുവാനാണ് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത്. ഒരു ഉത്തമ ദൈവവിശ്വാസിയും അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും പൊതുപ്രവർത്തകനും, രണ്ടും ഇന്നും സമന്വയിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് ശ്രീ ഉമ്മൻചാണ്ടി കേരളീയരെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഒരു ക്രിസ്തു ശിഷ്യനെന്ന് വിശേഷിപ്പിക്കുവാൻ ഏറ്റവും അർഹനായിട്ടുള്ളവരിൽ ഒരാൾ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ജർമ്മനിയിലെ നാസി തടങ്കൽ പാളയത്തിൽ കഴിഞ്ഞ ബോണഫ് ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മനുഷ്യൻ എന്നാണ്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ പിന്നിട്ട ദീർഘമായ പൊതുജീവിതത്തെ, പ്രവർത്തനങ്ങളെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തെ ആ വാക്കുകളിൽ വിശേഷിപ്പിക്കുവാനാണ് എനിക്ക് താല്പര്യം. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പൊതു പ്രവർത്തകനായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. ഒരുപക്ഷേ രാഷ്ട്രീയക്കാർക്കിടയിൽ അഗതികളോട്, സാധാരണക്കാരോട് ഇത്രയും അധികം അടുപ്പം പുലർത്തിയ ഒരാൾ കൽക്കത്തയിലെ മദർ തെരേസയെ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ അനുസ്മരിപ്പിക്കുന്ന സാന്നിധ്യമായിട്ടാണ് കടന്ന് പോകുന്നതെന്ന് ഓർക്കുകയാണ്. അദ്ദേഹം ഒരു നല്ല സഭാ അംഗമായിരുന്നു. ഓർത്തഡോക്സ് സഭയുടെ ഉത്തമനായ ഒരു സന്തതിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൽ എന്തൊക്കെ നന്മകൾ നമ്മളിന്ന് കാണുന്നുവോ അതിൻ്റെ പിന്നിൽ അദ്ദേഹം വിശ്വസിച്ച ദൈവവും ദൈവവിശ്വാസവും, ഞായറാഴ്ചകളിൽ അദ്ദേഹം കടന്നു ചെന്ന ആരാധനാലയവും എല്ലാം നിർണായകമായ പങ്കുവഹിക്കുന്നുവെന്ന് തിരിച്ചറിയുന്നു. ഇത്രയും നല്ലൊരു മനുഷ്യനെ കേരളത്തിന് സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പുതുപ്പള്ളി ജനങ്ങൾക്കും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും എല്ലാ നല്ല ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിനുള്ള ദുഃഖം
അതിൽ പങ്കുചേരുന്നതോടൊപ്പം എല്ലാ അനുശോചനവും കേരളത്തിലെ ക്രൈസ്തവ കത്തോലിക്ക സഭയുടെ നാമത്തിൽ ഞാൻ വിനീതമായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെ ഉള്ള അതികായികരുടെ, രാഷ്ട്രീയ മഹാരഥന്മാരുടെ ഒരു നീണ്ട നിര കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. നീണ്ടകാലത്തെ രാഷ്ട്രീയ പ്രവർത്തന അനുഭവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന വികസനത്തിന് വേണ്ടിയുള്ള കാഴ്ചപ്പാട്, അതോടൊപ്പം കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത കടുത്ത രാഷ്ട്രീയ മത്സരത്തിൻ്റെതാണ്. കെപിസിസി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. കെപിസിസി അധ്യക്ഷനും മുഖ്യമന്ത്രിയും അടക്കമുള്ള വിവിധ നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ ടി എം തോമസ് ഐസക് ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുകയാണ്. എന്താ ആ സമീപനം? അതിൽ ഉമ്മൻചാണ്ടി സ്വീകരിച്ച സമീപനം, വ്യക്തിപരമായിട്ട് അവർ ഓരോരുത്തരുമായിട്ട് ഇടപെടുക, പരമാവധി ചെയ്യാൻ പറ്റും ചെയ്യുക, അതുകൊണ്ടാണ് അദ്ദേഹം എവിടെ പോയാലും ആൾക്കൂട്ടം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായത്. അതുപോലെ തന്നെ മതനിരപേക്ഷത, കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. ഉമ്മൻചാണ്ടി ഏറ്റവും ഉറച്ച ദൈവവിശ്വാസിയാണ്, എല്ലാ ആചാരങ്ങളും അനുസരിച്ച് തന്നെ ജീവിതം നയിക്കുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസം ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. അതാണ് മതനിരപേക്ഷത. കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം ഇത്തരത്തിലുള്ള മതനിരപേക്ഷമായ നിലപാട് മുറുകെ പിടിച്ചതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം ഇന്നും വേറിട്ട് നിൽക്കുന്നത്. അപ്പം അങ്ങനെയെല്ലാം വലിയ സംഭാവനകൾ ഇന്നത്തെ കേരള രാഷ്ട്രീയത്തെ സ്വരുക്കൂട്ടിയെടുക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്, നേതാവാണ്. കേരളത്തിന് കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടമായിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ CPIM ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. തിരുവനന്തപുരത്ത് നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചതിന് ശേഷം മടങ്ങിപ്പോവുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, യോഗാധ്യക്ഷനായ ശ്രീ സുധാകരൻ, ഏറ്റവും ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായവർ, ശ്രീ ഉമ്മൻചാണ്ടിയെപ്പറ്റി വളരെ അടുത്ത് അറിയാവുന്നവർ നിറഞ്ഞ ഒരു സദസ്സാണ്. ഞാനാണെങ്കിൽ അദ്ദേഹത്തിനോട് അല്പം അകലത്തിൽ നിന്ന് ആരാധനയോടുകൂടി കണ്ടിട്ടുള്ള ഒരാൾ മാത്രമാണ്. ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടിയെ എന്നും കണ്ടിട്ടുള്ളതും ഇന്നും ഓർമ്മിക്കുന്നതും വളരെ ഒരു നന്മയുടെ പ്രതിരൂപം എന്നുള്ള നിലയിലാണ്. അത് അതിനൊക്കെ സാക്ഷ്യം വഹിക്കുന്ന ദിവസങ്ങളാണ് നമ്മൾ കടന്നു പോകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഒരു യോഗത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ ആദരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭാരവാഹികൾ എന്നെയാണ് ഏൽപ്പിച്ചത്. ഞങ്ങൾ അടുത്തടുത്തിരിക്കാനിടയായി. അങ്ങനെ ഇരുന്നപ്പോൾ മീറ്റിംഗ് തുടങ്ങാൻ പോകുന്ന ആ സമയത്താണ്
തുടർച്ചയായിട്ട് ഈ സ്ത്രീകളും പുരുഷന്മാരും വന്ന് അദ്ദേഹത്തോട് വളരെ അടുത്തു നിന്ന് ചെവിയിലോട്ട് മന്ത്രം ചെയ്യുന്നത് പോലെ സംസാരിക്കാൻ തുടങ്ങി. അതിങ്ങനെ അടുത്തിരുന്ന് എനിക്ക് കണ്ട് കുറേ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട് എന്ന് തോന്നി. ഞാൻ അങ്ങനെ നേരിട്ട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല, എങ്കിലും ഒരാത്മകഥത്തിൻ്റെ മട്ടിൽ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഇരുന്ന് കൊടുത്തിട്ടാ എന്ന് പറഞ്ഞു, ബാക്കി പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അങ്ങനെ ചെയ്യുന്നത് ആയിരത്തിൽ ഒരാളാണ്, നമ്മൾ ബാക്കിയുള്ളവരെ നമ്മൾ കണക്കിലെടുക്കണ്ടേ എന്ന് ചോദിച്ചു. അതെനിക്ക് വലിയൊരു ശരിക്കും ഒരു പാഠമായിട്ട് ഞാൻ അതിനെ എടുത്തു. കാരണം അതൊരു വലിയ ഒരു തത്വമാണ്, വലിയൊരു തത്വമാണ്, ജീവിതത്വമാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാക്കിയത് നേരിട്ടുള്ള പ്രവർത്തനം കണ്ടിട്ടല്ല, മറിച്ച് ദൂരദർശനിൽ ഒരു ടെലിവിഷനിലൊരു പരിപാടി ഉണ്ടായിരുന്നു. ആഴ്ചയിലൊരിക്കലും ഈ പരിപാടിയുണ്ട്. അതിൻ്റെ പേര് സുതാര്യ കേരളം എന്നായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ടൊരു പരിപാടിയായിരുന്നു. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയും പിന്നെ വകുപ്പ് തലത്തിലുള്ള മേധാവിയും ഒക്കെ ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിക്കുകയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. രാഷ്ട്രീയത്തിനും രാഷ്ട്രീയമില്ലാത്ത സാധാരണക്കാർക്കും മനസ്സിൽ വേദന സൃഷ്ടിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞത്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാവാം, എങ്ങനെ പ്രവർത്തിക്കാം എന്ന് പ്രവർത്തനത്തിൽ കൂടെ തെളിയിച്ച ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. അധികാരസ്ഥാനങ്ങളിൽ കയറിയാൽ സാങ്കേതികത്വം പറയാൻ നമുക്ക് വലിയ മിടുക്കാം. അദ്ദേഹത്തിന് സാങ്കേതികത്വമില്ല. ഏത് വിഷയം പോയാലും ആ വിഷയത്തെക്കുറിച്ച് പരിശോധിച്ച് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അതിന് വഴിയുണ്ടാക്കാൻ അദ്ദേഹത്തിന് അറിയാം. അതുപോലുള്ള പൊതുപ്രവർത്തകർ വളരെ ചുരുക്കമാണ്. പൊതുവിൽ പറഞ്ഞാൽ കാപട്യമില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ, അതാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം കാപട്യമില്ല, എല്ലാവരെയും ഒരുപോലെ കാണുന്നു. എനിക്കൊരുപാട് അനുഭവമുണ്ട് പല വിഷയങ്ങളിലും. ചില കേസുകളിൽ നമ്മൾ പലപ്പോഴും ധരിക്കും, സാങ്കേതികമായി നടക്കാത്ത കാര്യമാണല്ലോ, സാങ്കേതികത്വം ഒരു പ്രധാനപ്പെട്ട കടമ്പയായിരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ പാർട്ടിക്കാരനായ മുൻ മന്ത്രി, മുൻ എം എൽ എ ശ്രീകൃഷ്ണൻ കടിയാമ്പറമ്പിൽ, അദ്ദേഹം ഗുരുതരമായ രോഗം ബാധിച്ച് ഇവിടെ ആർ സി സി കിടക്കുക. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിനൊരു മരുന്ന് വേണമായിരുന്നു. മരുന്ന് വാങ്ങാൻ ലക്ഷക്കണക്കിന് രൂപ വേണം. ഞങ്ങളുടെ പാർട്ടിയുടെ കയ്യിൽ കാശില്ല. വെളിയമ്പാർഗവനും ഞാനും മുഖത്തോട് മുഖം നോക്കി. നമ്മൾ രണ്ടുപേരും ആ സെൻറ്ററിലുള്ളത്. അപ്പോൾ ഞാൻ അവസാനം ആശ്രയം കണ്ടത് ഉമ്മൻചാണ്ടിയാണ്. ആദ്യത്തെ വിളിച്ച് ഞാൻ പറഞ്ഞ് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ എന്താ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നമാണ്? അത് പന്നിയ അങ്ങനെ ഇതുവരെ ആർക്കും ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞ് അങ്ങനെ ചെയ്താലല്ലേ ഒരു കീഴ്വഴക്കമാവും. അല്ല, അത് അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യാം, റിപ്പോർട്ട് എനിക്കയക്കും. അന്ന് രാത്രി 12:30 ഉറക്കമളച്ച് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു വെളുപ്പിന് 7 വീട്ടിൽ ചെല്ലാൻ. 7 വീട്ടിൽ ചെല്ലുമ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയാണ് പന്നിയൻ രവീന്ദ്രൻ. ഈ ബുള്ളറ്റിനിതോടെ പൂർണ്ണമാവുകയാണ്. ഇനി 100 ന്യൂസിൻ്റെ സമയമാണ്. 100 ന്യൂസുമായി ഗോകുൽ രവിയെത്തും.